ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹൈസൻബർഗ്സ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പൊസിഷൻ മൊമെൻറ്റം അൺസർട്ടൻറ്റി റിലേഷനും അതേപോലെ എനർജി ടൈം അൺസർട്ടൻറ്റി റിലേഷനും ഒരു അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിറ്റേഷനും ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഡിസ്കഷൻ എന്ന് പറയുന്നത്, നമ്മൾ ആദ്യം പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രിറ്റേഷൻ ഓഫ് അൺസർട്ടനിറ്റിയാണ്. ഈ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്റ്റ്, അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇൻ്റർപ്രിറ്റേഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്താണെന്ന് നോക്കാമത്. ഓക്കെ, സപ്പോസ് വി പ്ലേസ് എ പാർട്ടിക്കിൾ ഇൻ എ റീജിയൻ ഓഫ് ലെങ്ത് ഡെൽറ്റ എക്സ് ഇൻ വിച്ച് ഇറ്റ് ക്യാൻ മൂവ് ബാക്ക് ആൻഡ് ഫോർത്ത് ബിറ്റ്വീൻ ടു വോൾസ്. ബിറ്റ്വീൻ ദ വോൾസ് ദ പാർട്ടിക്കിൾ മൂവ്സ് ഫ്രീലി, ദാറ്റ് ഈസ് നോ ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതായത് നിങ്ങളിവിടെ, ഞാൻ ഇവിടെ രണ്ട് വോളുകൾ എടുക്കുന്നു. ഓക്കെ, ഒരു സൈഡിൽ ഇവിടെ ഒരു വോളുണ്ട്, റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ ഒരു വോളുണ്ട്. ഈ രണ്ട് വോളിനിടയ്ക്കുള്ള ദൂരം എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പം 0 to L എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്, വെച്ചാൽ എൽ ലെങ്ത് ഉള്ള ഒരു വോളായിട്ടാണ് ഈ പിക്ചറിൽ കാണുന്നത്. സപ്പോസ് ഈ എൽ ലെങ്ത് എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ ഡെൽറ്റ എക്സ് എന്നാണ് വിളിക്കുന്നത് വിചാരിക്കുക. അതായത് ഈ പോയിന്റിൽ നിന്നും നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന് ഈ പോയിന്റിലേക്ക് എത്തുമ്പോൾ, അതാണ് ഈ രണ്ട് വോളുകൾ തമ്മിലുള്ള സെപ്പറേഷൻ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സപ്പോസ് ഡെൽറ്റ എക്സ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിനുള്ളിൽ ഈ രണ്ട് വോളുകൾക്കിടയിൽ എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു പാർട്ടിക്കിൾ ഉണ്ട്. ഈ പാർട്ടിക്കിളിന് ഇങ്ങനെ ഈ എക്സ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഇത് ഒരു വൺ ഡയമെൻഷണൽ മോഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണ്. അപ്പോൾ ഈ ഡെൽറ്റ എക്സ് ഡിസ്റ്റൻസിനിടയിൽ, അതായത് ഈ രണ്ട് വോൾസിനിടയിൽ, ഈ പാർട്ടിക്കിൾ എന്ത് ചെയ്യുന്നു, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ബാക്ക് ആൻഡ് ഫോർത്ത് ഇത് എക്സ് ആക്സിസിൽ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ വോൾസിനിടയിൽ ഈ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഫ്രീ പാർട്ടിക്കിളാണ്. ഫ്രീ പാർട്ടിക്കിൾ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ മറ്റ് ഫോഴ്സുകളൊന്നും ആക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇനി ഇഫ് വി പ്രിപ്പയർ ലാർജ് നമ്പർ ഓഫ് സച്ച് സിസ്റ്റംസ്, ഇപ്പോൾ ഈ കാണുന്ന സിസ്റ്റം ഉണ്ടല്ലോ, ഇതുപോലെ അനേകം സിസ്റ്റങ്ങൾ നമ്മളുണ്ടാക്കുന്നു, ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ഇതുപോലുള്ള കുറേ സിസ്റ്റംസ് ഉണ്ടാക്കുന്നു എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് കൂട്ടി 1000 സിസ്റ്റംസ് ഉണ്ടാക്കുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ എക്സാക്ട് റെപ്ലിക്ക 1000 നമ്മൾ ഇതേപോലത്തെ സിസ്റ്റംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ഈ നമ്പർ ഓഫ് സിസ്റ്റംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കൂടുതലുള്ള കേസിലാണ് നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമായിട്ട് വരുന്നത്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിസിക്സിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത് നമ്പർ കൂടുതലുള്ള കേസിലാണ്. നമ്പർ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ആ കേസിലുള്ള ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് ആവശ്യമില്ല. ഇവിടെ നമ്പർ കൂടുതലാണ് എന്ന് വെച്ചാൽ, ഞാൻ ഇത്തരത്തിലുള്ള കുറേ അധികം സിസ്റ്റംസ് നിർമ്മിക്കുന്നു. ഞാനൊരു ഉദാഹരണമായിട്ടാണ് പറഞ്ഞത്, 1000 സിസ്റ്റം നമ്മൾ ഇതുപോലെ നിർമ്മിക്കുന്നു എന്ന് വിചാരിക്കാം. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, വി ആർ ട്രൈങ് ടു മെഷർ മൊമെൻറ്റം ഓഫ് ദ പാർട്ടിക്കിൾ ഇൻ ഈച്ച് സിസ്റ്റം. ഞാൻ ഇതിലുള്ള ഓരോ സിസ്റ്റത്തിലെയും ഈ മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ഉണ്ടല്ലോ, ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ആദ്യത്തെ സിസ്റ്റത്തിലെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ എനിക്കൊരു വാല്യൂ കിട്ടും. സപ്പോസ് ഞാൻ ഇതിനെ P1 എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ സിസ്റ്റത്തിൽ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ എനിക്ക് വേറൊരു വാല്യൂ കിട്ടുന്നു, P2 എന്ന് കിട്ടുന്നു. മൂന്നാമത്തെ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ P3 എന്ന് കിട്ടുന്നു. അങ്ങനെ ഞാൻ ഈ 1000 സിസ്റ്റംസ് എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലാസ്റ്റത്തെ, അതായത് 1000th സിസ്റ്റം എടുത്തിട്ട് അതിലെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ ഞാൻ P1000 എന്ന് സപ്പോസ് റെപ്രസെൻ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കുക. ഇങ്ങനെ നമുക്ക് എത്ര സിസ്റ്റം ഉണ്ടോ അത്രയും സിസ്റ്റത്തിലെ ഈ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് ഓരോ സിസ്റ്റത്തിലെ പാർട്ടിക്കിളിൻ്റെ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ നമുക്കൊരു വാല്യൂ കിട്ടുമല്ലോ. ഇങ്ങനെ കിട്ടുന്ന എല്ലാ വാല്യൂസിൻ്റെയും കൂടി ആവറേജ് നമ്മൾ എടുക്കുന്നു. ഓക്കെ, അങ്ങനെ ആവറേജ് എടുത്താൽ ദി ആവറേജ് ഓഫ് അവർ മെഷർമെൻറ്റ് വുഡ് ബി 0 എന്ന് വെച്ചാൽ, ഈ ഇത് ആവറേജ് എത്രയായിരിക്കും നമുക്ക് കിട്ടുക, 0 കിട്ടുക. എന്തുകൊണ്ട് 0? അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു പാർട്ടിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഈ പാർട്ടിക്കിളിൻ്റെ ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള മൊമെൻറ്റം നമ്മൾ പോസിറ്റീവായിട്ടാണ് എടുക്കുന്നതെങ്കിൽ, തിരിച്ചിങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റം എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. സോ സ്വാഭാവികമായിട്ടും ഒരു പാർട്ടിക്കിളിനെ റാൻഡമായിട്ട് എന്ത് ചെയ്യാം, മുമ്പോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യാം. ഇങ്ങനെ നമ്മൾ കുറേ സിസ്റ്റംസ്, ഒരു 1000 സിസ്റ്റംസാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, 1000 എന്നല്ല ചിലപ്പോൾ 10,000 ആവാം,
ആവാം 1 lakh ആവാം. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ 1000 എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു 1000 സിസ്റ്റം എടുത്തിട്ട് ഓരോ സിസ്റ്റത്തിലേയും ഈ പാർട്ടിക്കിളിന്റെ മൊമെന്റം നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ മെഷർ ചെയ്യുന്നു. എന്നിട്ട് ഈ മൊമെന്റത്തിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക 0 ആയിരിക്കും. കാരണം സിൻസ് ദ പാർട്ടിക്കിൾ ഹാസ് നോ പ്രിഫേർഡ് ഡയറക്ഷൻ, പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല, കാരണം ഇതിന് മുമ്പോട്ടേക്കും പുറകോട്ടേക്കും മൂവ് ചെയ്യാം. ഇറ്റ് മൂവ്സ് റാൻഡംലി, അങ്ങനെ റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ ആവറേജ് വാല്യൂ നമ്മൾ എടുത്താൽ അത് എപ്പോഴും എന്തായിരിക്കും, ദാറ്റ് വിൽ ബി 0 ആയിരിക്കും. ഓക്കെ, നോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ മൊമെന്റം മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ. ഇങ്ങനെ 1000 സിസ്റ്റം ഉണ്ടെങ്കിൽ ഈ 1000 സിസ്റ്റത്തിൻ്റെയും കേസിൽ നമ്മൾ ഈ പാർട്ടിക്കളുടെ മൊമെന്റം മെഷർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ മെഷർമെൻ്റ് നടത്തി നമ്മളൊരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നടത്തിയാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു കർവാണ് കിട്ടുക. ഈ കർവിൽ എന്താണ് കാണിച്ചിരിക്കുന്നത്? ഈ കർവിൻ്റെ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് മൊമെൻ്റമാണ്. ഞാൻ ഇതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് സെൻറ്ററിൽ 0 ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ 0 നിന്ന് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്തുണ്ട്, മൊമെൻറ്റം ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് കൂടി വരുന്നു. ഇത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ മൊമെൻറ്റം നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് കൂടി വരുന്നു. ഓക്കെ, സോ വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് റെക്കോർഡഡ് ബൈ ദ ഡിറ്റക്ടർ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയാം, അതായത് ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മെഷർമെൻറ്റ് എന്ന് വിളിക്കുന്നതാണ് കുറച്ചുകൂടി ആപ്റ്റ് ആയിട്ടുള്ള ടേം. വൈ ആക്സിസ് ഈസ് ദ ഫ്രീക്വൻസി ഓഫ് മെഷർമെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് 1000 സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഇതിൽ ആദ്യത്തെ സിസ്റ്റത്തിലെ മൊമെൻറ്റം നിങ്ങൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂവിനെ P1 എന്ന് വിളിച്ചു. രണ്ടാമത്തെ സിസ്റ്റത്തിൽ നിങ്ങൾ മൊമെൻറ്റം മെഷർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. മൂന്നാമത്തെ സിസ്റ്റത്തിൽ മെഷർ ചെയ്യുമ്പോൾ ഒരു വാല്യൂ കിട്ടും. ഇങ്ങനെ 1000 സിസ്റ്റം ഉണ്ട്. 1000 സിസ്റ്റത്തിൽ നമ്മൾ മെഷർമെൻറ്റ് നടത്തുമ്പോൾ നമുക്ക് എന്താണ് മൊമെൻറ്റത്തിൻ്റെ വാല്യൂസ് കിട്ടും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ 1000 നമ്പർ ഓഫ് മെഷേർഡ് വാല്യൂസ് നിങ്ങളുടെ കയ്യിലുണ്ട്. ഈ മെഷേർഡ് വാല്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ പല വാല്യൂസും എന്തായിരിക്കും? അതായത് ഇപ്പോൾ ഞാൻ ഒന്നാമത്തെ സിസ്റ്റത്തിൽ മെഷർ ചെയ്ത് കിട്ടിയ മൊമെൻറ്റത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, അത് രണ്ടാമത്തെ സിസ്റ്റത്തിൽ അതേ വാല്യൂ ആവണം എന്നില്ല. മൂന്നാമത്തെ സിസ്റ്റത്തിൽ വരുമ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും, നാലാമത്തിൽ വരുമ്പോൾ വേറെ ആയിരിക്കും. പക്ഷേ ഇങ്ങനെ ഞാൻ 1000 അല്ലെങ്കിൽ 10000 സിസ്റ്റം എടുക്കുന്നുണ്ട് എങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാൻ 10000 സിസ്റ്റംസ് ഇതുപോലെ എടുക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പോൾ ഇതിൽ ഞാൻ ഒന്നാമത്തെ സിസ്റ്റത്തിൽ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മൊമെൻറ്റത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട്, അതേ വാല്യൂ തന്നെയായിരിക്കും ചിലപ്പോൾ എനിക്ക് 652 സിസ്റ്റത്തിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. അത് തന്നെയായിരിക്കും ചിലപ്പോൾ എനിക്ക് 923 സിസ്റ്റത്തിൽ കിട്ടുന്ന മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. ചിലപ്പോൾ അതായിരിക്കും എനിക്ക് 1500 സിസ്റ്റത്തിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. ഇങ്ങനെ നമ്മൾ ഈ 1000 സിസ്റ്റം അല്ലെങ്കിൽ 10000 സിസ്റ്റത്തിലെ മൊമെൻറ്റം നമ്മൾ മെഷർ ചെയ്ത് അതിൻ്റെ വാല്യൂസ് നമ്മൾ ടാബുലേറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ടാബുലേറ്റ് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ ഒരേ വാല്യൂ വരുന്ന പല മെഷർമെൻറ്റുകളും ഉണ്ടാവും. ഓക്കെ, എന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് എനിക്ക് മൊമെൻറ്റം എന്ന് പറയുന്നത് ഞാൻ മെഷർ ചെയ്തപ്പം ഞാൻ വെറുതെ ഒരു ഉദാഹരണം പറയുന്നു, 2 kg/s എന്ന് കിട്ടിയെന്ന് വിചാരിച്ചു. ആ 2 kg/s എന്ന് എനിക്ക് മൊമെൻറ്റം കിട്ടിയെങ്കിൽ ആ 2 kg/s എന്ന് പറയുന്നത് എത്ര തവണ റീഡിങ് വന്നിട്ടുണ്ടാവും? ചിലപ്പോൾ എനിക്ക് ഒന്നാമത്തെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും, പത്താമത്തെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും, 20th സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 600th സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ 2 kg/s എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു എത്രയാണ്, ഒരു 40 വന്നിട്ടുണ്ടാവും. ഒരു 3 kg/s എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്ക് 50 വന്നിട്ടുണ്ടാവും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഒരു 2.5 kg/s എന്ന് പറയുന്നത് ചിലപ്പോൾ എനിക്കൊരു 90 വന്നിട്ടുണ്ടാവും. അങ്ങനെ അപ്പോൾ നമുക്ക് ഒരു വാല്യൂ എത്ര തവണ നമുക്ക് കിട്ടി, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്ന ഫ്രീക്വൻസി ഓഫ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരു മെഷേർഡ് വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, നമ്പർ ഓഫ് ടൈംസ് എത്ര തവണ ആ വാല്യൂസ് വന്നിട്ടുണ്ട്, അതാണ് നമ്മൾ ഫ്രീക്വൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പ്ലോട്ടിൻ്റെ അർത്ഥം എന്താണ്? ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പോയിന്റ് എടുക്കുകയാണെന്ന് വിചാരിച്ചു. ഈ ഒരു പോയിന്റ് എടുക്കുകയാണ്, ഈ ഒരു പോയിന്റിൽ എക്സ് ആക്സിസിൽ മൊമെൻറ്റം ആണല്ലോ. സോ ഈ ഒരു പോയിന്റിലെ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ സപ്പോസ് ഞാൻ PI ആണെന്ന് വിചാരിക്കുന്നു. ഈ PI എന്ന് പറയുന്നത്, ഈ കർവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ഇവിടെ ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ഞാൻ ഓക്കെ, ഈ PI കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ മുകളിലേക്ക് ഒരു വര വരച്ചു. എന്നിട്ട് ഓക്കെ, ഞാനത് ഇങ്ങനെ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ എനിക്കിവിടെ നിന്ന് ഞാൻ ഈ മൊമെൻറ്റത്തിൻ്റെ ഈ വാല്യൂ എടുത്തു എന്ന് വിചാരിച്ചു. ഈ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഈ കർവ് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ പോയിൻ്റാണ്. ഈ പോയിന്റിൽ നിന്ന് ഞാൻ നേരെ ഇതിൻ്റെ വൈ ആക്സിസിലേക്ക് എടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ സപ്പോസ് മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ സപ്പോസ് PI ആണെന്ന് വിചാരിക്കും. ഈ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, ഈ PI എന്ന് പറയുന്ന വാല്യൂ എത്ര തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ചിലപ്പോൾ അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഒരു NI ടൈംസ് ആണെന്ന് വിചാരിക്കാം. ഞാൻ ജനറലായിട്ട് NI ടൈംസ് എന്ന് പറയുന്നു. അപ്പോൾ അതാണ്, ഈ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ ഇത്ര തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇനി ഞാൻ മറ്റൊരു പോയിൻ്റ് എടുക്കുന്നു. ഈ മറ്റൊരു പോയിൻറ്റിൽ ഇപ്പോൾ ഇവിടുത്തെ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ, സപ്പോസ് ഈ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരു PJ ആണെന്ന് വിചാരിക്കാം.
ഓക്കെ ഞാൻ പി ജെ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു ഇവിടുത്തെ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ. ആ പി ജെ എന്ന് പറയുന്നത് എത്ര തവണ വന്നിട്ടുണ്ട്, അത് സപ്പോസ് ഒരു എൻ ജെ ടൈംസ് വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചോ. ഓക്കെ എൻ ജെ ടൈംസ് ഈ പി ജെ എന്ന് പറയുന്ന വാല്യൂ റിപ്പീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ കർവിൽ ഉദ്ദേശിക്കുന്നത്. നമുക്ക് മൊമെൻറ്റത്തിന് ഇവിടം മുതൽ ഇവിടം വരെ പല വാല്യൂസ് കിട്ടുന്നുണ്ട്. ഇതിൽ ഓരോ വാല്യൂസും എത്ര തവണ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ട് അത് തമ്മിൽ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ഒരു കർവാണ് നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന കർവ് എന്ന് പറയുന്നത്. ഓക്കെ അപ്പോൾ ഈ കർവ് എന്ന് പറയുന്നത് ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവാണ്. സോ നമ്മളിവിടെ പറഞ്ഞു ഹിയർ ദ എക്സ് ആക്സിസ് എന്ന് പറയുന്നത് മെഷർ ചെയ്ത മൊമെൻറ്റത്തിൻ്റെ വാല്യൂ ആണ്. വൈ ആക്സിസ് ഇസ് ദ ഫ്രീക്വൻസി ഓഫ് മെഷർമെൻറ്റ് ഓർ ഹൗ ഓഫൺ എ പർട്ടിക്കുലർ റിസൾട്ട് ഈസ് ഒബ്ടെയിൻഡ്, എത്ര തവണ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് വൈ ആക്സിസ് സൂചിപ്പിക്കുന്നത്. ദീസ് വാല്യൂസ് ആർ സിമ്മെട്രിക്കലി അറേഞ്ച്ഡ് അബൌട്ട് സീറോ, നടുക്ക് സീറോ അല്ലേ. ഈ സീറോ എന്ന് പറയുന്ന ഈ ആക്സിസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റിലേക്ക് നോക്കിയാലും റൈറ്റിലേക്ക് നോക്കിയാലും ഈ കർവ് സിമ്മെട്രിക്കാണ്, രണ്ട് വശവും ഒരുപോലെയാണ് ഇരിക്കുന്നത്. ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയും, ദ മീൻ ഓർ ദ ആവറേജ് വാല്യൂ. അപ്പോൾ ഇതിൻ്റെ ആവറേജ് വാല്യൂ എത്രയാണ്, ഈ മൊമെൻറ്റത്തിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻറ്ററിലുള്ള വാല്യൂ ആയിരിക്കും, ദാറ്റ് വിൽ ബി സീറോ ആയിരിക്കും. സോ ദ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം വിൽ ബി സീറോ. ഈ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് കോൾഡ് എ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ. ഈ ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ്, അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാണ് ഗോഷ്യൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കും, അല്ലെങ്കിൽ നമ്മളിതിനെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ വിളിക്കും. ഇത്തരത്തിലുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ ഇതിനെ സാധാരണ നമ്മൾ വിളിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ളൊരു പേരെന്ന് പറഞ്ഞൊരു ബെൽ കർവ് എന്ന് വിളിക്കും. ബെല്ല്, ബെല്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ സാധാരണ ഒരു ബെല്ലിൻ്റെ ഷേപ്പ് എന്താ, ഈ രീതിയിലുള്ള ഒരു ഷേപ്പാണ് അല്ലേ, ഇതൊരു ബെൽ ഷേപ്പാണ്. ഓക്കെ അപ്പോൾ ഇതിനെ നമുക്കൊരു ബെൽ കർവായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഈ ബെൽ കർവ് എന്ന് പറയുന്നത് നമുക്ക് ഫിസിക്സിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു കർവാണ്. കാരണം നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിത് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു 1000 പേരുള്ള ഒരു കോളേജാണ് എന്ന് വിചാരിച്ചു. 1000 സ്റ്റുഡൻസ് ഉള്ള ഒരു കോളേജാണ്, അല്ലെങ്കിൽ 1000 സ്റ്റുഡൻസ് ഉള്ള ഒരു ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിൽ നമ്മൾ 1000 സ്റ്റുഡൻസിന് ഒരു എക്സാം നടത്തി. ടോട്ടൽ മാർക്ക് 100 ആണ്. 100-ൽ നമുക്ക് അവർക്കൊരു പരീക്ഷ നടത്തി. ആ പരീക്ഷ നടത്തി കഴിയുമ്പോൾ പലർക്കും പല മാർക്ക് കിട്ടുമല്ലോ. അപ്പോൾ മാർക്ക് എന്ന് പറയുന്നത് 100-ൽ പരീക്ഷ നടത്തിയാൽ 0 മുതൽ 100 വരെ മാർക്കുള്ള ആളുകളുണ്ടാവും. ഓക്കെ അപ്പോൾ നമുക്ക് 0 മാർക്ക് കിട്ടിയ എത്ര പേരുണ്ട്, 1 മാർക്ക് കിട്ടി എത്ര പേരുണ്ട്, 2 മാർക്ക് കിട്ടി എത്ര പേരുണ്ട്, 3 മാർക്ക് കിട്ടി എത്ര പേരുണ്ട്, അങ്ങനെ 65 മാർക്ക് കിട്ടി, 66 മാർക്ക് കിട്ടിയ, 90 മാർക്ക് കിട്ടിയ, 94 മാർക്ക് കിട്ടിയ, അങ്ങനെ 100 മാർക്ക് കിട്ടിയ എത്ര ആൾക്കാരുണ്ട് എന്ന് നമ്മൾ എടുക്കുന്നു. ഓക്കെ ഇപ്പോൾ സപ്പോസ് 0 മാർക്ക് കിട്ടിയ 4 പേരുണ്ട്, 1 മാർക്ക് കിട്ടിയ 5 പേരുണ്ട്, 2 മാർക്ക് കിട്ടിയ 3 പേരുണ്ട്, അങ്ങനെ നമ്മൾ പോയി ഒരു 50 മാർക്ക് കിട്ടിയ, നമ്മൾ 1000 സ്റ്റുഡൻസ് അല്ലേ, ഒരു 50 മാർക്ക് കിട്ടിയ സപ്പോസ് ഒരു 600 പേരുണ്ട്, അങ്ങനെ പോയി 100 മാർക്ക് കിട്ടിയ ചിലപ്പോൾ ഒരു 6-7 കുട്ടികൾക്കായിരിക്കും ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഓരോ മാർക്ക് കിട്ടിയ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം നമ്മൾ എടുക്കും. എന്നിട്ട് നമ്മളൊരു കർവ് പ്ലോട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. ആ കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിൽ എന്തായിരിക്കും, എക്സ് ആക്സിസിൽ മാർക്ക് ഒബ്റ്റെയിൻഡ് എക്സ് ആക്സിസിൽ നമ്മൾ വരയ്ക്കും. വൈ ആക്സിസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഹൂ സ്കോർഡ് മാർക്ക്, ഓക്കെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്കോർഡ് ദാറ്റ് പർട്ടിക്കുലർ മാർക്ക് എന്നുള്ളത് നമ്മൾ വൈ ആക്സിസിൽ എടുക്കുക. അങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു കർവ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ബെൽ കർവ് ആയിരിക്കും നമുക്ക് കിട്ടുക. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ, ഈ ബെൽ കർവ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സെൻട്രൽ പാർട്ട് സൂചിപ്പിക്കുന്ന ഇതിൻ്റെ ആവറേജ് വാല്യൂ ആയിരിക്കും. അപ്പോൾ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100 മാർക്കിലാണ് പരീക്ഷ നടക്കുന്നത് എങ്കിൽ കൂടുതൽ കുട്ടികൾക്കും ഈ പറഞ്ഞ ഈ നടുക്കത്തെ ഭാഗത്തായിരിക്കും കൂടുതൽ കുട്ടികളുണ്ടാവുക. ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഈ കർവിൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഇതിൻ്റെ സെൻട്രൽ റീജിയനാണ്. എന്ന് വെച്ചാൽ ഈ ആവറേജ് വാല്യൂ ആയിരിക്കും കൂടുതൽ കുട്ടികൾക്കും ആവറേജ് മാർക്കായിരിക്കും കൂടുതൽ കിട്ടുക. അതായത് ഒരു സാധാരണ ഒരു ക്ലാസ് എടുത്താൽ അറിയാം, മാർക്ക് തീരെ കുറഞ്ഞ കുട്ടികൾ വളരെ കുറവായിരിക്കും, മാർക്ക് ഒത്തിരി കൂടിയവരും വളരെ കുറവായിരിക്കും. എന്നാൽ ഇതിൻ്റെ നടുക്ക് ആവറേജ് മാർക്ക് കിട്ടുന്നവരായിരിക്കും കൂടുതലുണ്ടാവും. അതാണ് ഈ ഒരു കർവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതെല്ലായിടത്തും വാലിഡാണ്. നമ്മളിപ്പോൾ ഒരു എക്സാമിൻ്റെ കേസിൽ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു സിമ്പിളായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ 30 പേരുണ്ടെന്ന് വിചാരിച്ചു. ഈ 30 കുട്ടികളുടെ ഹൈറ്റ് നിങ്ങൾ മെഷർ ചെയ്യുന്നു. ഓക്കെ ഈ ഹൈറ്റ് വെച്ചിട്ട് നിങ്ങൾ ഹൈറ്റ് മെഷർ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 150 സെൻറ്റിമീറ്റർ മുതൽ ഒരു 185 സെൻറ്റിമീറ്റർ വരെയുള്ള കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എല്ലാവരുടെയും ഹൈറ്റ് മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമ്മളിങ്ങനെ എടുക്കുകയാണ്, 150 സെൻറ്റിമീറ്റർ ഉള്ള എത്ര പേരുണ്ട്, 151 സെൻറ്റിമീറ്റർ ഉള്ള എത്ര പേരുണ്ട്, 152 ഉള്ള എത്ര പേരുണ്ട്, അങ്ങനെ 185 ഉള്ള എത്ര പേരുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ കൃത്യം എല്ലാത്തിനും കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എല്ലാ വാല്യൂ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്നു 150-ക്കും 155-നും ഇടയിലുള്ള എത്ര പേരുണ്ട്.
165 to 160 കുട്ടികളത്രയുണ്ട്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റേഞ്ച് ഫിക്സ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ കർവ് പ്ലോട്ട് ചെയ്യുന്നു. കർവ് പ്ലോട്ട് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ നമ്മൾ ഹൈറ്റ് എടുക്കുന്നു, വൈ ആക്സിസിൽ എന്ത് ചെയ്യുന്നു നമ്പർ ഓഫ് സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഫ്രീക്വൻസി ഓഫ് മെഷർമെൻറ്റ് എടുക്കുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്താൽ നമുക്ക് ഈ രീതിയിലുള്ള ഒരു കർവായിരിക്കും കിട്ടുക. എന്ന് വെച്ചാൽ നമ്മൾ ഈ 150 to 185 എന്ന് പറയുന്ന ഒരു റേഞ്ച് നമ്മൾ ഫിക്സ് ചെയ്തു. മിനിമം വരുന്ന 150, മാക്സിമം വരുന്ന 185. പക്ഷേ ഇതിൻ്റെ നടുഭാഗത്തുള്ള എന്താണ് ഹൈറ്റുള്ള ആളുകളായിരിക്കും കൂടുതലുണ്ടാവുക. ഈ കർവ് നമുക്ക് കൃത്യമായിട്ട് ഈ പറഞ്ഞ രീതിയിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന നമ്പർ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് ഇപ്പോൾ ഒരു 30 പേരുള്ള ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു എക്സ്പെരിമെൻ്റ് നടത്തി കഴിഞ്ഞാൽ ഒരു പക്ഷേ കൃത്യമായി ഇങ്ങനെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കർവ് കിട്ടണമെന്നില്ല. പക്ഷേ ഇതൊരു 3000 പേരുടെ ഇടയ്ക്ക് നമ്മൾ ഈ ഒരു സ്റ്റഡി നടത്തുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ നമ്പർ കൂടുന്നതിനനുസരിച്ച് നമ്മൾ, അതായത് നമ്മുടെ മെഷർമെൻ്റ് നടത്തുന്ന നമ്പർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ കർവ് കിട്ടുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഓക്കേ ഓക്കെ. സോ ഇതാണ് നമ്മളിവിടെ എന്താ ചെയ്യുന്നത്. നമുക്കിവിടെ 1000 അല്ലെങ്കിൽ 10000 ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസ് എടുക്കുന്നു. ആ സിസ്റ്റത്തിൽ ഓരോന്നിൻ്റെയും മൊമെൻറ്റം നമ്മൾ മെഷർ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കർവ് നമ്മൾ പ്ലോട്ട് ചെയ്യുന്നു. അങ്ങനെ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കർവ് എന്ന് പറയുന്നത് ഒരു ഗോഷ്യൻ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്, അല്ലെങ്കിൽ ഒരു നോർമൽ ഡിസ്ട്രിബ്യൂഷൻ കർവാണ്, അല്ലെങ്കിൽ ഒരു ബെൽ കർവാണ് എന്ന് നമുക്ക് പറയാം. ഇനി ഇതിൻ്റെ ഈ വിഡ്ത് ഓഫ് ദിസ് ഡിസ്ട്രിബ്യൂഷൻ, നിങ്ങളിതിൻ്റെ ഒരു സെൻട്രൽ റീജിയൻ ഉണ്ടല്ലോ, ഈ ഒരു കർവിൻ്റെ സെൻട്രൽ റീജിയണിലെ ഈ പീക്കിൻ്റെ വിഡ്ത് നമ്മളെടുക്കുന്നു. ഓക്കെ, ഈ വിഡ്ത് നമ്മളെടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക ദാറ്റ് വിൽ ബി അവർ ഡെൽറ്റ പി എക്സ് എന്ന് വെച്ചാൽ വേരിയേഷനാണ്. അതായത് ഈ 0 എന്ന് പറയുന്ന സെൻട്രലിൽ നിന്നും എത്രമാത്രം ലെഫ്റ്റിലേക്കും എത്രമാത്രം റൈറ്റിലേക്കും ഇത് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ ഒരു സ്പ്രെഡിനെ വിളിക്കുന്ന പേരാണ്. ഓക്കെ, മൊമെൻറ്റത്തിൻ്റെ ആ ഒരു സ്പ്രെഡിനെ വിളിക്കുന്ന പേരാണ് എന്ത് ഇവിടുത്തെ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എക്സ്പെരിമെൻ്റലായിട്ട് വേണമെങ്കിൽ ഈ പറഞ്ഞ ഡെൽറ്റ പി എക്സിൻ്റെ വാല്യൂ ഇത്തരത്തിൽ മെഷർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്താണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള മീനിങ്? ഈ ഡെൽറ്റ പി എക്സ്, നമ്മൾ ഈ ഡെൽറ്റ പി എക്സിനെയാണ് അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം എന്ന് നമ്മൾ വിളിച്ചത്. അപ്പോൾ ഈ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഒരു മീനിങ് എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. അതിനായിട്ട് ദ കർവ് റിസംബിൾസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, നമ്മളിപ്പോൾ പറഞ്ഞു ഇത്തരത്തിലുള്ള സിസ്റ്റംസിൽ മെഷർമെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിസ്ട്രിബ്യൂഷനാണ്. ദർ ഫോർ ദ പ്രിസൈസ് ഡെഫിനിഷൻ ഓഫ് ഡെൽറ്റ പി എക്സ് ഈ സിമിലർ ടു ദാറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. നിങ്ങൾ ഈ മെഷർമെൻറ്റിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും നിങ്ങൾ പഠിച്ചിട്ടുണ്ട് പണ്ട്, നിങ്ങൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രിയിലൊക്കെ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന സമയത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷനും വേരിയൻസും പഠിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി എ മെഷർമെൻറ്റ് നടത്തുന്നു, എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്നു. ആ എ എന്ന് പറയുന്ന, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു ലെങ്ത് ആയിരിക്കും, നിങ്ങൾ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ ലെങ്ത് ആയിരിക്കും നിങ്ങൾ മെഷർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടൈം ആയിരിക്കും മെഷർ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ എന്തോ ഒരു ക്വാണ്ടിറ്റി, ജനറലി ഞാൻ അതിനെ എ എന്ന് വിളിക്കുന്നു, എ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി നിങ്ങൾ മെഷർ ചെയ്യുന്നു. അത് മെഷർ ചെയ്യുമ്പോൾ ആ മെഷർമെൻറ്റിലുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സിഗ്മ എ എന്നാണെന്ന് വിചാരിക്കാം. എന്താണ് സിഗ്മ എ എന്ന് നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്. ദ മീൻ ഓർ ദ ആവറേജ് വാല്യൂ. അപ്പം എ എന്ന് പറയുന്ന നിങ്ങൾ ലെങ്ത് ആണ് എ എന്ന് വിചാരിക്കുക, ലെങ്ത് മെഷർ ചെയ്യുന്നു എന്ന് വിചാരിക്കുക. അപ്പം ആ ലെങ്ത് മെഷർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആവറേജ് ലെങ്ത് എന്ന് വെച്ചാൽ, നിങ്ങളിപ്പോൾ ലെങ്ത് ഒരു 10 തവണ മെഷർമെൻറ്റ് നടത്തിയെന്ന് വിചാരിച്ചു, ഓരോ തവണ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ L1, L2, L3, L4, L5, L6, L7, L8, L9, L10 എന്നെടുത്തു. അതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 10 എടുക്കും, അതായിരിക്കും ആ ലെങ്തിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത്. ഇതേപോലെ നമ്മൾ ഏതെങ്കിലും ഒരു മെഷർമെൻറ്റ് നടത്തുന്നു ഫോർ സം ടു ഡിറ്റർമിൻ സം പർട്ടിക്കുലർ വേരിയബിൾ എ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു മെഷർമെൻറ്റ് നടത്തുന്നു. അങ്ങനെ നമുക്ക് കിട്ടുന്ന A1, A2, A3 എന്ന് പറഞ്ഞ് എത്ര തവണ മെഷർമെൻറ്റ് നടത്തുന്നു അത്രയും നമ്പർ ഓഫ് വാല്യൂസ് ഉണ്ടാവും, അതിൻ്റെ ആവറേജാണ് AAV എന്ന് വിചാരിക്കുക. ഓക്കെ, ആ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് സിഗ്മ എ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് സിഗ്മ എ എന്നുള്ളതാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിഗ്മ എ എന്ന് പറയുന്നത് ദിസ് ഈസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് എ ആവറേജിൻ്റെ സ്ക്വയർ. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? അപ്പോൾ ഇതിനകത്ത് പറയുന്നുണ്ട്, ഇഫ് ദർ ആർ എൻ ഇൻഡിവിജ്വൽ മെഷർമെൻറ്റ്സ്, നിങ്ങൾ ഈ എ എന്ന് പറയുന്ന വേരിയബിൾ കണ്ടുപിടിക്കാൻ ക്യാപിറ്റൽ എൻ ടൈംസ് മെഷർമെൻറ്റ് നടത്തുന്നുണ്ട് എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ എൻ ടൈംസ് മെഷർമെൻറ്റ് നടത്തുന്നുണ്ട്. അങ്ങനെ മെഷർമെൻറ്റ് നടത്തുമ്പോൾ ഓരോ തവണ നിങ്ങൾക്ക് കിട്ടുന്ന വാല്യൂ ഉണ്ടല്ലോ, ഇപ്പോൾ ആദ്യത്തെ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ A1 എന്ന് കിട്ടി, രണ്ടാമത്തെ മെഷർമെൻറ്റ് നടത്തിയപ്പോൾ A2 എന്ന് കിട്ടി, മൂന്നാമത്തെ നടത്തിയപ്പോൾ A3 എന്ന് കിട്ടി, അങ്ങനെ എന്ത് ഓക്കെ എന്ത് ടൈമിൽ നമ്മൾ നടത്തിയ മെഷർമെൻറ്റ് എന്ന് പറയുന്നത് AN ആണെന്ന് വിചാരിക്കുക നമുക്ക് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആവറേജ് വാല്യൂ AAV എന്ന് പറയുന്നത് എന്തായിരിക്കും, ദിസ് A1+A2+A3+A4+AN/AN എടുക്കും, അതായിരിക്കും എ ആവറേജ് എന്ന് പറയുന്നത്. അതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് N^-1 എന്ന് പറഞ്ഞാൽ 1/N എന്നുള്ള അർത്ഥത്തിലാണ് N^-1 എന്ന് ഉപയോഗിച്ചിരിക്കുന്നത്. സമ്മേഷൻ ഓവർ AI എന്ന് വെച്ചാൽ, സമ്മേഷൻ ഓവർ AI എന്ന് പറഞ്ഞാൽ എന്താ, ഈ കിട്ടിയ ഓരോ തവണ കിട്ടിയ വാല്യൂവും ആഡ് ചെയ്യണം, അതായത് A1
plus a2 plus a3 plus a4 plus etc. an. അതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതാണ് ഈ സമ്മേഷൻ ഓവർ a. ആഡ് ചെയ്തതിന് ശേഷം അതിന് എന്ത് ചെയ്യണം, എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് എൻ റൈസ് ടു മൈനസ് വൺ അല്ലെങ്കിൽ വൺ ബൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എയുടെ ആവറേജ് വാല്യൂ കാണുന്നു. ഇതേപോലെ നിങ്ങൾക്ക് എ സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ വേണം. എ സ്ക്വയറിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് എ വണ്ണ്, എ ടു, എ ത്രീ, എ ഫോർ എക്സെട്ര എ എൻ ഉണ്ട്. എ വണ്ണിൻ്റെ സ്ക്വയർ കാണുന്നു, എ ടുവിൻ്റെ സ്ക്വയർ കാണുന്നു, എ ത്രീയുടെ സ്ക്വയർ കാണുന്നു, അങ്ങനെ എ എന്നിൻ്റെ വരെ സ്ക്വയർ കാണുന്നു. എന്നിട്ട് സമ്മേഷൻ ഓവർ ദിസ് എ ഐ സ്ക്വയർ എടുക്കുന്നു. അതായത് എ വൺ സ്ക്വയർ പ്ലസ് എ ടു സ്ക്വയർ പ്ലസ് എ ത്രീ സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് എ എൻ സ്ക്വയർ എടുക്കുന്നു. സ്ക്വയർ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്തതിനെ നമ്മൾ നമ്പർ ഓഫ് ടേംസ് വൺ ബൈ എൻ കൊണ്ട് അല്ലെങ്കിൽ എൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു അല്ലെങ്കിൽ വൺ ബൈ എൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എ സ്ക്വയറിൻ്റെ ആവറേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മുടെ കയ്യിൽ എ ആവറേജും ഉണ്ട്, എ സ്ക്വയർ ആവറേജും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എ സ്ക്വയറിൻ്റെ ആവറേജിൽ നിന്നും എ ആവറേജിൻ്റെ സ്ക്വയർ കുറച്ച് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുന്നതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണുന്നു. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ, നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മൾ ഈ ഡെൽറ്റ പി എക്സിൻ്റെ മെഷർമെൻറ്റിൻ്റെ കേസിൽ നമ്മൾ മൊമെൻ്റവും അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ട അതിൻ്റെ ഫ്രീക്വൻസിയും തമ്മിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടിയ കർവ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കർവാണ് അല്ലെങ്കിൽ ഒരു ബെൽ കർവാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയുള്ള ബെൽ കർവ് വരുന്ന കേസുകളിലാണ് നമ്മളൊരു മെഷർമെൻറ്റിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഒരു വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എ ആണെങ്കിൽ ഇതേപോലെ തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഡെൽറ്റ പി എക്സ് കണ്ടുപിടിക്കാം. കാരണം ഞാനിവിടെ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് ഈ കർവിൻ്റെ കേസിലുള്ള എന്താണെന്ന് പറഞ്ഞിരുന്നു, വിഡ്ത് ആണെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് ഈ ഇക്വേഷനിലെ എയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ എന്നതുപോലെ തന്നെ ഡെൽറ്റ പി എക്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഡെൽറ്റ പി എക്സ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എയ്ക്ക് പകരം എന്താണ്, പി എക്സ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ പി എക്സ് സ്ക്വയറിൻ്റെ ആവറേജ് മൈനസ് പി എക്സിൻ്റെ ആവറേജിൻ്റെ സ്ക്വയർ, ഈ രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി നമ്മളിങ്ങനെ പറയുകയാണ്, ദ ആവറേജ് വാല്യൂ ഓഫ് ദ മൊമെൻറ്റം ഫോർ ദ സിറ്റുവേഷൻ ഷോൺ ഇൻ ഫിഗർ ഈസ് സീറോ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഫിഗറിൽ, ഈ ഒരു പർട്ടിക്കുലർ ഫിഗറിൽ മൊമെൻറ്റത്തിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് പറഞ്ഞിരുന്നു, സീറോ ആണെന്ന് പറഞ്ഞിരുന്നു. കാരണം നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ എന്താണ്, റാൻഡം ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്, അത് ബാക്ക് ആൻഡ് ഫോർത്ത് മൂവ്മെൻറ്റ് നടത്തുന്നുണ്ട്. സോ ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം സീറോ ആണെന്ന് പറഞ്ഞിരുന്നു. ആവറേജ് വാല്യൂ ഓഫ് മൊമെൻറ്റം സീറോ ആണെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ പി എക്സ് ആവറേജ്, ഈ ടേം പി എക്സ് ആവറേജ് എന്ന് പറയുന്നത് സീറോ ആയിപ്പോൾ, ഇത് സീറോ ആയി പോകുക എന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ടേം കംപ്ലീറ്റ് സീറോ ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഈ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം, ഡെൽറ്റ പി എക്സ് ഈസ് ഈക്വൾ ടു സ്ക്വയർ റൂട്ട് ഓഫ് പി എക്സ് സ്ക്വയറിൻ്റെ ആവറേജ് ആണെന്ന് എഴുതാം. വിച്ച് ഗിവ്സ് ഇൻ എഫക്ട് എ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് പി എക്സ്. ഇത് ശരിക്കും എന്താണ്, റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് പി എക്സ് ആണ്. ആദ്യം സ്ക്വയർ റൂട്ട് വരുന്നുണ്ട്, റൂട്ട് ഓഫ് മീൻ ഓഫ് സ്ക്വയർ, മീനിൻ്റെ സ്ക്വയർ എടുത്ത് റൂട്ട് എടുക്കുന്നതാണ്. ഓക്കെ, സ്ക്വയറിൻ്റെ സ്ക്വയറുകളുടെ ഓക്കെ എങ്ങനെയാണ്, സ്ക്വയറുകളുടെ ആവറേജ് എടുത്ത് റൂട്ട് എടുക്കും, അതാണ് റൂട്ട് മീൻ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ പി എക്സിൻ്റെ റൂട്ട് മീൻ സ്ക്വയറിനെ വിളിക്കുന്ന പേരാണ് ശരിക്കും എന്ത്, ഡെൽറ്റ പി എക്സ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ പി എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ ഡെൽറ്റ പി എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മൾ എവിടെ തുടങ്ങിയ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രറ്റേഷനിലാണ് തുടങ്ങിയത്. അപ്പോൾ പി എക്സ്, ഡെൽറ്റ പി എക്സ് അല്ലെങ്കിൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രറ്റേഷൻ എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ നമ്പർ 4.16 ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള ഈക്വേഷനാണ്. ഇതെന്താ സൂചിപ്പിക്കുന്നത്, ഇത് പറയുന്ന ഇതാണ്, ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് പി എക്സ് ആണ്. പി എക്സിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂവിനെ പറയുന്ന പേരാണ് ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത്. Thus it is often said that delta px gives a measure of the magnitude of the momentum of the particle. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം delta px ശരിക്കും നമുക്ക് എന്താണ് തരുന്നത്, it gives a measure of the magnitude of the momentum of the particle. ഇപ്പോൾ ശരിക്കും നമുക്ക് കിട്ടുന്നത് മൊമെൻ്റത്തിൻ്റെ ഒരു മാഗ്നിറ്റ്യൂഡ് തന്നെയാണ്, ഒരു പാർട്ടിക്കിളിൻ്റെ കേസിലുള്ള മൊമെൻ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് തന്നെയാണ് ഈ ഡെൽറ്റ പി എക്സ് മെഷർമെൻറ്റിലൂടെ നമുക്ക് കിട്ടുന്നത് എന്ന് പറയാം. ഓക്കെ, നമ്മൾ അടുത്ത ഒരു ടോപ്പിക് ഒന്നും, അപ്പോൾ നമ്മൾ ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ വരെയാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് കടക്കാനുള്ളത് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന് കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പറയുന്നത് ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അതിൽ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനായിട്ട് നമ്മൾ പറയുന്നത് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷനാണ്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷനായിട്ട്. ഇപ്പോൾ ഇത് മുൻകാലങ്ങളിൽ നമ്മൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ബുക്ക് ഫോർ സ്റ്റഡിയിൽ ഇത്തവണ ഇതെന്താണ്, ഇതൊരു പ്രോബ്ലം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഒന്ന്, ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ പ്രോബ്ലം, ഈ തന്നിരിക്കുന്ന പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്നുള്ള രീതിയിൽ ചോദിച്ചാലും
ഇത് ഞാനീ പറയുന്ന ഈ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇവിടെ എന്താണ് പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം. എ ബീം ഓഫ് മോണോ എനർജറ്റിക് ഇലക്ട്രോൺസ്, മോണോ എനർജറ്റിക് എന്ന് പറഞ്ഞാൽ ഒരേ എനർജി ഉള്ള ഇലക്ട്രോണുകളുടെ ഒരു ബീം ഓഫ് മൊമെൻറ്റം പി വൈ, പി വൈ കുറച്ച് മുകളിലേക്കായി പോയി, ഇതിവിടെ ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണ്. ഓഫ് മൊമെൻറ്റം പി വൈ മൂവിങ് ഇൻ ദ വൈ ഡയറക്ഷൻ. ഓക്കെ, ഈ മൊമെൻറ്റം എന്താണ്, വൈ ഡയറക്ഷനിലാണ് പാർട്ടിക്കിൾ ബീം ഓഫ് ഇലക്ട്രോൺ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു. ത്രൂ എ സ്ലിറ്റ് ഓഫ് വിത്ത് എ വിത്തുള്ള ഒരു സ്ലിറ്റിൽ കൂടി വൈ ഡയറക്ഷനിൽ ഈ ഇലക്ട്രോണുകൾ മൂവ് ചെയ്യുന്നു വിത്ത് മൊമെൻറ്റം പി വൈ. ഫൈൻഡ് ദ അൺസർട്ടനിറ്റി ഇൻ ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് ആൻ ഇലക്ട്രോൺസ് മൊമെൻറ്റം, നമ്മളോട് കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അൺസർട്ടനിറ്റി ഇൻ ദി എക്സ് കമ്പോണൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് മൊമെൻറ്റം എന്ന് വെച്ചാൽ പി എക്സ്, ഡെൽറ്റ പി എക്സ് ആണ് കാണുന്നത്. എക്സ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം പി എക്സ് ആയിരിക്കും, അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി എക്സ് ആയിരിക്കും. ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ ദ സ്ലിറ്റ്, സ്ലിറ്റ് കടന്നു പോയി കഴിയുമ്പോഴുള്ള ഡെൽറ്റ പി എക്സ് വാല്യൂ ആണ് കാണുന്നത്. ആൻഡ് കമ്പയർ ദ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദി എക്സ്പെരിമെൻറ്റ്, നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ അക്കോർഡിംഗ് ടു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ വിത്ത് ദ കൺവെൻഷണൽ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ. നമുക്ക് ഓൾറെഡി സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് അറിയാം, നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റും ഇവിടെ നിങ്ങൾ ഈ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ഈ ബീം ഓഫ് മോണോ എനർജറ്റിക് ഇലക്ട്രോൺസ് ഒരു സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ഈ എക്സ്പെരിമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻസ് തമ്മിലൊന്ന് കണക്ട് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഇത് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇതാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇതെന്താണ്, ഇതിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ എക്സ്പെരിമെൻറ്റിൻ്റെ. അപ്പോൾ നിങ്ങൾ നോക്കുക ഇവിടെ എന്താ സംഭവിക്കുന്നത്, ഇതാണ് ഇലക്ട്രോൺ ബീം, ഇതുണ്ടോ ഈ ആരോ മാർക്ക് കാണിച്ചിരിക്കുന്ന ഇലക്ട്രോൺ ബീം. ഈ ഇലക്ട്രോൺ ബീം എന്ത് ചെയ്യാണ്, മോണോ എനർജറ്റിക് ഒരേ എനർജി ഉള്ള ഒരു ഇലക്ട്രോൺ ബീം ഇങ്ങോട്ടേക്ക്, അതായത് മുൻപോട്ടേക്ക് എന്ത് ചെയ്യുന്നു, മൂവ് ചെയ്യുന്നു. ഇപ്പം നിങ്ങളിവിടെ നോക്കി ഇതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ നമ്മുടെ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറയുന്ന എക്സ് ആക്സിസ് ആണ്, വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറയുന്ന വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇത് വൈ ആക്സിസ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ബീം എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, വൈ ഡയറക്ഷൻ അല്ലെങ്കിൽ വൈ ആക്സിസിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കൺസിഡർ എ ബീം ഓഫ് ഇലക്ട്രോൺസ് ഇൻസിഡൻറ്റ് ഓൺ എ സിംഗിൾ സ്ലിറ്റ്. ഇവിടെ നിങ്ങൾ നോക്കിയറിയാം ഇതൊരു സിംഗിൾ സ്ലിറ്റ് ആണ്, ഒറ്റ സ്ലിറ്റ് ആണ്. ആ സ്ലിറ്റിൻ്റെ വിട്ട് എത്രയാണ്, ഇവിടെ എ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇലക്ട്രോൺ ബീം ഈ സ്ലിറ്റിൽ ഇൻസിഡൻറ്റ് ചെയ്യുന്നു, അതാണ് കാര്യം. വി നോ ദിസ് എക്സ്പെരിമെൻ്റ് ആ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ, നിങ്ങൾ ഇതേ എക്സ്പെരിമെൻറ്റ് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റ് പഠിച്ചിട്ടുണ്ട്. വിച്ച് പ്രൊഡ്യൂസസ് ദ ക്യാരക്ടറിസ്റ്റിക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ, സ്വാഭാവികമായിട്ട് ഒരു സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഈ കിട്ടുന്നത് പോലെ, ഇവിടെ ഒരു സ്ക്രീൻ ഉണ്ട്, ആ സ്ക്രീനിൽ നമുക്ക് എന്ത് ചെയ്യും, ഇത്തരത്തിലുള്ള ഒരു ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഇത് ഇതിൻ്റെ സെൻട്രൽ മാക്സിമയാണ്, പിന്നെ ഫസ്റ്റ് ഓർഡർ മിനിമം ഉണ്ട്, ദെൻ സെക്കൻഡ് ഓർഡർ മാക്സിമം ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, മാക്സിമകളും മിനിമം ഓൾട്ടർനേറ്റ് ആയിട്ട് മാക്സിമ മിനിമ വരുന്ന രീതിയിൽ ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടും. ഇതാണ് നമ്മുടെ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്ന എക്സ്പെരിമെൻറ്റ്. ഇനി ഇവിടെ നമ്മൾ ഇതിനെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. വി വിൽ അസ്യൂം ദാറ്റ് ദ പാർട്ടിക്കിൾസ് ആർ ഇനീഷ്യലി മൂവിങ് ഇൻ ദ വൈ ഡയറക്ഷൻ. ഇവിടെ നോക്കിയേ, ഇലക്ട്രോൺസ് ആദ്യം, അതായത് ഈ സ്ലിറ്റിൽ എത്തുന്നതിന് മുമ്പ് ഇലക്ട്രോൺ വൈ ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇലക്ട്രോൺ വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അങ്ങനെ ഇലക്ട്രോൺ വൈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം പറയാൻ വേണ്ടി പറ്റും, ഇലക്ട്രോൺ വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം സീറോ ആയിരിക്കും എന്ന് നമുക്ക് പറയാമല്ലോ. കാരണം ഇലക്ട്രോണിന് എക്സ് ആക്സിസിൽ കമ്പോണൻ്റ് ഒന്നുമില്ല, ഇലക്ട്രോൺ വൈയിലാണ് മൂവ് ചെയ്യുന്നത്, വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം സീറോ ആയിരിക്കും. എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റത്തെ പറ്റി നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്രയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. വിൽ അസ്യൂം ദാറ്റ് ദ പാർട്ടിക്കിൾസ് ആർ ഇനീഷ്യലി മൂവിങ് ഇൻ ദ വൈ ഡയറക്ഷൻ ആൻഡ് ദാറ്റ് വി നോ ദെയർ മൊമെൻറ്റം ഇൻ ദാറ്റ് ഡയറക്ഷൻ ആസ് പ്രിസൈസ്ലി ആസ് പോസിബിൾ. അതായത് ഇലക്ട്രോൺ വൈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വൈ ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം എന്ന് വെച്ചാൽ പി വൈയെ പറ്റി നമുക്ക് പരമാവധി ആക്യുറേറ്റ് ആയിട്ട് നമുക്കത് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ആസ് പ്രിസൈസ്ലി ആസ് പോസിബിൾ നമുക്കതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇനി ഇഫ് ദി ഇലക്ട്രോൺസ് ഇനീഷ്യലി ഹാവ് നോ കമ്പോണൻറ്റ് ഓഫ് ദെയർ മൊമെൻറ്റം ഇൻ ദ എക്സ് ഡയറക്ഷൻ, എക്സ് ഡയറക്ഷനിൽ കമ്പോണൻ്റ് ഇല്ലല്ലോ ഈ സ്ലിറ്റിൽ എത്തുന്നതിന് മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് ഈ കേസ്. കാരണം വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഇലക്ട്രോണിനെ സംബന്ധിച്ചോളം എക്സ് ഡയറക്ഷനിലെ കമ്പോണൻ്റ് ഇല്ല, അതുകൊണ്ട് തന്നെ പി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എക്സാക്ട്ലി സീറോ ആയിരിക്കും. പി എക്സിൻ്റെ വാല്യൂ സീറോ ആണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ എന്താ പറയുന്നത്, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വാണ്ടിറ്റി കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് നമുക്കറിയാമെങ്കിൽ മറ്റേ ക്വാണ്ടിറ്റിയിലുള്ള അൺസർട്ടനിറ്റി കൂടുന്നതാണ് പറയുക. അപ്പോൾ ഇവിടെ
പാർട്ടിക്കിൾ വൈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം സീറോ ആണെന്ന് പറഞ്ഞു. എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം സീറോ ആണെന്ന് പറഞ്ഞാൽ മൊമെൻറ്റത്തിലുള്ള അൺസർട്ടനിറ്റി എത്രയായിരിക്കും? സീറോ ആണ്. കാരണം മൊമെൻറ്റം നമുക്ക് കൃത്യമായിട്ട് അറിയാം. സോ ഡെൽറ്റ പി എക്സ് സീറോ ആയിരിക്കും. ഡെൽറ്റ പി എക്സ് സീറോ ആണ് എന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം സീറോ ആണെന്നാണ്. അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം സീറോ ആണെന്ന് പറഞ്ഞാൽ മൊമെൻറ്റം നമുക്ക് കൃത്യമായിട്ട് അറിയാം. മൊമെൻറ്റം കൃത്യമായിട്ട് അറിയാമെന്ന് പറഞ്ഞാൽ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ച് പൊസിഷൻ നമുക്കൊന്നും അറിയത്തില്ല. ഓക്കെ, ദസ് വി നോ നത്തിങ് അബൌട്ട് ദി എക്സ് കോർഡിനേറ്റ് ഓഫ് ദി ഇലക്ട്രോൺ. അതായത് ഇലക്ട്രോണിൻ്റെ എക്സിലുള്ള പൊസിഷനെ പറ്റി നമുക്കൊന്നും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഡെൽറ്റ എക്സ് എന്തായിട്ട് എടുക്കേണ്ടി വരും? ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആണെന്ന് എടുക്കേണ്ടി വരും. സോ ദിസ് സിറ്റുവേഷൻ റെപ്രസെൻറ്റ്സ് എ വെരി വൈഡ് ബീം ഓഫ് ഇലക്ട്രോൺ, ഓൺലി എ സ്മോൾ ഫ്രാക്ഷൻ ഓഫ് വിച്ച് പാസസ് ത്രൂ ദ സ്ലിറ്റ്. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ എക്സ് എന്ന് പറയുന്നത് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ആണല്ലോ. അപ്പോൾ ഇതിൽ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ബീം ഒത്തിരി വൈഡാണ്, ഒത്തിരി വിഡ്ത്തുണ്ട്. അപ്പം അതായത് ഇത് ഈ ഇതിൻ്റെ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ നമുക്ക് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം കുറേ ഇലക്ട്രോൺ ബീമുണ്ട്, ഇത് വളരെ വൈഡാണ്. അതുകൊണ്ടാണ് നിങ്ങളിത് ഈ ആരോ മാർക്കുകൾ തമ്മിൽ കുറേ സെപ്പറേഷൻ കാണിച്ചിരിക്കുന്നത്, പരമാവധി വിഡ്ത്തിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അത് വളരെ വൈഡാണ്. അതുകൊണ്ട് തന്നെ എക്സ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ വേണ്ടി പറ്റില്ല. ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആണ് എന്ന് നമ്മൾ പറയുന്നു. ഇനി അടുത്തത്, അറ്റ് ദ ഇൻസ്റ്റൻ്റ് ദാറ്റ് സം ഓഫ് ദി ഇലക്ട്രോൺ പാസസ് ത്രൂ ദ സ്ലിറ്റ്, ഈ ബീം ഇവിടെ ഈ സ്ലിറ്റിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യും. എന്നിട്ട് ഇതിലെ കുറേ ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യും. അതാണല്ലോ സംഭവിക്കാൻ പോകുന്നത്, ഇലക്ട്രോൺ പാസസ് ത്രൂ ദ സ്ലിറ്റ്. വി നോ ക്വയറ്റ് എ ബിറ്റ് മോർ അബൌട്ട് ദെയർ എക്സ് ലൊക്കേഷൻ. ഓക്കെ, എന്ന് വെച്ചാൽ ഇവിടെ ഈ സ്ലിറ്റുണ്ട്. ഈ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് എ ആണ്. ഇതാണ് നമ്മുടെ സ്ലിറ്റ്. സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ ഈ വിഡ്ത്തിൽ കൂടി, എസ് എന്ന് പറയുന്ന വിഡ്ത്തുള്ള സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് പറയാം? അതിനുള്ളിൽ കൂടി കടന്നു പോയ ഇലക്ട്രോൺ എന്ന് പറയുന്നത്, ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഈ ലേസർ പോയിൻറ്റർ വെച്ചിരിക്കുന്ന ഈ പോയിൻറ്റിൽ കൂടി ഒരു ഇലക്ട്രോൺ പാസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഇപ്പോൾ നമുക്ക് കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ട് ആ ഇലക്ട്രോണിൻ്റെ എക്സ് എത്രയാണെന്ന് പറയാൻ വേണ്ടി പറ്റും. എക്സ് ഡയറക്ഷനിലുള്ള അതിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടി പറ്റും. എങ്ങനെ പറയാം? നേരത്തെ നമ്മൾ പറഞ്ഞ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആണെന്നാണ്. പക്ഷേ ഇപ്പം നമുക്ക് എന്ത് പറയാം? ആ ഡെൽറ്റ എക്സ് എന്ന് പറയുന്നത്, അതായത് ആ ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ സ്ലിറ്റിൻ്റെ ഉള്ളിലാണ്. എന്ന് വെച്ചാൽ സ്ലിറ്റിൻ്റെ വിഡ്ത്ത് എത്രയാണ്? എ ആണ്. അപ്പോൾ ആ എ വിഡ്ത്തിനുള്ളിൽ കൂടിയാണ് ഇലക്ട്രോൺ പാസ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ കുറേ കൂടി ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്? അതിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഇലക്ട്രോൺ ഈ സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന ആ പോയിൻ്റിൽ എന്ത് ചെയ്യാം? ഈ എക്സിലുള്ള അതിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത്, എക്സ് ഡയറക്ഷനിലുള്ള ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം? എ ആണെന്ന് നമുക്ക് പറയാം. അതായത് ദസ് ഡെൽറ്റ എക്സ് ഈസ് ഈക്വൾ ടു എ ആണെന്ന് പറയാം. കാരണം ഡെൽറ്റ എക്സ് എ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഈ എ എന്ന് പറയുന്ന വിഡ്ത്തിനുള്ളിൽ എനിക്ക് ഇലക്ട്രോണിനെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ്. ആ എ എന്ന് പറയുന്ന വിഡ്ത്തിനുള്ളിൽ എവിടെയോ ഇലക്ട്രോൺ ഉണ്ട്. എന്ന് വെച്ചാൽ എൻ്റെ അൺസർട്ടനിറ്റി എന്ന് പറയുന്ന ഇൻഫിനിറ്റിയിൽ നിന്ന് എത്രയായിട്ട് കുറഞ്ഞു? ഡെൽറ്റ എക്സ് ഈസ് ഈക്വൾ ടു എ ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡെൽറ്റ എക്സ് ഈസ് ഈക്വൾ ടു എ ആയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നേരത്തെ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആയിരുന്നു, എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ഡെൽറ്റ എക്സ് എ ആയി. എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ എക്സ് എന്ന് പറയുന്നത് കുറഞ്ഞു. അൺസർട്ടനിറ്റി ഇൻ എക്സ് കുറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റ് എന്ത് ചെയ്യും? കൂടും. സോ ദിസ് ഇംപ്രൂവ്മെൻ്റ് ഇൻ അവർ നോളജ് ഓഫ് ദി ഇലക്ട്രോൺസ് ലൊക്കേഷൻ കംസ് അറ്റ് ദ എക്സ്പെൻസ് ഓഫ് അവർ നോളജ് ഇൻ ഇറ്റ്സ് മൊമെൻറ്റം. എന്ന് വെച്ചാൽ എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഇതിൻ്റെ എക്സ് പറയാൻ വേണ്ടി പറ്റുമെന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്? ഇതിൻ്റെ മൊമെൻറ്റത്തിലുള്ള ആക്യുറസി സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊമെൻറ്റത്തിലുള്ള ആക്യുറസി സാക്രിഫൈസ് ചെയ്താൽ മാത്രമേ പൊസിഷനിലുള്ള ആക്യുറസി എനിക്ക് കൂട്ടാൻ വേണ്ടി പറ്റൂ. അതാണ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. സോ ഇനി ഇത് അൺസർട്ടനിറ്റി ഇൻ ദ എക്സ് കമ്പോണൻറ്റ് ഓഫ് ഇറ്റ്സ് മൊമെൻ്റ്. അപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സ് ഇൻ ടു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്നാണ് നമ്മൾ പറയുന്നത്, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. ഇവിടെ ഈ ഇലക്ട്രോൺ ഈ സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുന്ന സമയത്ത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എ ആണെന്ന് പറഞ്ഞാൽ ഡെൽറ്റ എക്സിന് പകരം ഞാൻ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എ എന്ന് കൊടുത്താൽ എനിക്ക് എ ഇൻ ടു ഡെൽറ്റ പി എക്സ് ഈസ് ഇൻ ദ ഓർഡർ ഓഫ് എച്ച് ക്രോസ് എന്ന് കിട്ടും. അവിടെ നിന്നും ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ബൈ എ ആണെന്ന് പറയാം. സോ ദിസ് ഇസ് ദി അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം. ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എച്ച് ക്രോസ് ഡിവൈഡഡ് ബൈ എ ആണെന്ന് കിട്ടും. ഇനി ഈ സ്ലിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഈ സ്ലിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഡൈഫ്രാക്ഷനാണ് നടക്കുന്നത്. ഇലക്ട്രോണിന് ഈ സ്ലിറ്റിൽ കൂടി പാസ് ചെയ്യുമ്പോൾ ഡൈഫ്രാക്ഷൻ നടക്കും. ഡൈഫ്രാക്ഷൻ നടക്കുമ്പോൾ ഈ സ്ലിറ്റിലെത്തുന്നതിന് മുമ്പ് വരെ ഇലക്ട്രോൺ വൈ ആക്സിസിൽ മാത്രമാണ് മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ സ്ലിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എക്സിലും കമ്പോണൻ്റ് ഉണ്ട്. നോക്കിയാൽ നിങ്ങളിത് സ്പ്രെഡ് കാണുന്നുണ്ടല്ലോ ഇവിടെ. ഇത് എന്ത് ചെയ്യും? ഇത് പല ഡയറക്ഷനുകളിലേക്ക് ഇത് മൂവ് ചെയ്യും.
പല ഡയറക്ഷൻ, കാരണം ഇവിടെ ഡൈഫ്രാക്ഷൻ നടന്നത്. ഡൈഫ്രാക്ഷൻ നടന്നു കഴിയുമ്പോൾ ഇതിന് എക്സിലും കമ്പോണൻ്റ് ഉണ്ട്, വൈയിലും കമ്പോണൻ്റ് ഉണ്ട്. സോ ഇത് പല ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. സോ മെഷർമെൻറ്റ്സ് ബിയോണ്ട് ദ സ്ലിറ്റ് നോ ലോങ്ങർ ഷോ ദ പാർട്ടിക്കിൾ മൂവിങ് പ്രിസൈസ്ലി ഇൻ ദ വൈ ഡയറക്ഷൻ. അപ്പം സ്ലിറ്റ് കടന്നു കഴിഞ്ഞാൽ ഇലക്ട്രോൺ വൈ ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. വൈ ഡയറക്ഷനിൽ മാത്രമാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ പി എക്സ് സീറോയാണ്. പക്ഷേ ഇവിടെ വൈ ഡയറക്ഷനിൽ മാത്രമല്ല, അതുകൊണ്ട് ദ മൊമെൻറ്റം ഹാസ് നൗ എ സ്മോൾ എക്സ് കമ്പോണൻറ്റ്. അതുകൊണ്ട് തന്നെ നേരത്തെ പോലെ പി എക്സ് സീറോ അല്ല, ഇപ്പം മറിച്ച് പി എക്സിന് ഒരു വാല്യൂ ഉണ്ട്. കാരണം ഇതെന്ത് ചെയ്യുന്നുണ്ട്, എക്സിലും മൂവ് ചെയ്യുന്നുണ്ട്. സോ എക്സ് കമ്പോണൻ്റ് ഉണ്ട്, മൊമെൻറ്റത്തിന് എക്സ് കമ്പോണൻ്റ് ഉണ്ട്. വിത്ത് വാല്യൂസ് ഡിസ്ട്രിബ്യൂട്ടഡ് അബൌട്ട് സീറോ ബട്ട് നൗ വിത്ത് എ വാല്യൂ ഓഫ് റഫ്ലി എച്ച് ബാർ ബൈ എ. നമ്മളിവിടെ പറഞ്ഞു ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എത്രയായിരിക്കും, എച്ച് ബാർ ബൈ എ ആണ്. കാരണം ഈ സ്ലിറ്റിൻ്റെ വിട്ട് എ ആയിരുന്നു, അപ്പോൾ ഡെൽറ്റ എക്സിനെ എ എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ പി എക്സ് എച്ച് ബാർ ബൈ എ എന്ന് എടുക്കാം. സോ ഈ മൊമെൻറ്റത്തിൻ്റെ ഒരു റഫ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ഡെൽറ്റ പി എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എച്ച് ബാർ ബൈ എ ആണെന്ന് പറയാം. Now, in passing through the slit, a particle acquires on the average an x component of the momentum. എത്രയാണ്, എച്ച് ബാർ ബൈ എ ആയിരിക്കും മൊമെൻറ്റത്തിൻ്റെ എക്സ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു ദ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ. നമ്മളിതെങ്ങനെയാണ് കണ്ടുപിടിച്ചത്, അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഫൈൻഡ് ദ അൺസർട്ടനിറ്റി ഇൻ ദ എക്സ് കമ്പോണൻ്റ് ഓഫ് ആൻ ഇലക്ട്രോൺസ് മൊമെൻറ്റം ആഫ്റ്റർ ഇറ്റ് പാസസ് ത്രൂ ദ സ്ലിറ്റ്. സ്ലിറ്റ് കടന്നു കഴിഞ്ഞാൽ ഉള്ള ഇലക്ട്രോണിൻ്റെ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റത്തിൻ്റെ എക്സ് കമ്പോണൻ്റ് അതെത്രയാണ് നമുക്കിപ്പോൾ കിട്ടി. ദാറ്റ് ഈസ് ഡെൽറ്റ പി എക്സ് എന്ന് പറയുന്നത് എച്ച് ബാർ ഡിവൈഡഡ് ബൈ എ ആണ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ദ അൺസർട്ടനിറ്റി ഇൻ മൊമെൻറ്റം വിത്ത് ദ എക്സ് കമ്പോണൻ്റ് ഓഫ് ദി അൺസർട്ടൻറ്റി ഇൻ മൊമെൻറ്റം എന്ന് പറയുന്നത് എച്ച് ബാർ ബൈ എ ആണ്. നമ്മളിത് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്, യൂസിങ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളാണ്. നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നോക്കിയേ, ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഈ സ്ക്രീനിലേക്ക്, അതായത് ഡൈഫ്രാക്ഷൻ നടന്നു, ഇവിടെ നമുക്ക് ഡൈഫ്രാക്ഷൻ പാറ്റേൺ കിട്ടുന്നുണ്ട്. ഈ പോയിൻ്റ് നോക്കും, ഈ പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് ഓർഡർ മിനിമം, ഈ ഡൈഫ്രാക്ഷൻ പാറ്റേണിലെ ഫസ്റ്റ് ഓർഡർ മിനിമം കിട്ടുന്ന പോയിൻ്റാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇതാണ് ഇതിൻ്റെ, ഇത് സ്ട്രെയിറ്റ് നമ്മൾ ഈ സ്ലിറ്റിൻ്റെ നടുക്കുന്നും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്ക്രീനിലേക്ക് വരയ്ക്കുന്ന വരെയാണ് ഇത്. ഫസ്റ്റ് ആ പോയിന്റിൽ നിന്ന് ഫസ്റ്റ് ഓർഡർ മിനിമത്തിലേക്ക് വരയ്ക്കുന്ന ലൈനാണിത്. അപ്പോൾ ഇവിടെ നമുക്കൊരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടും. സപ്പോസ് ഈ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് ഈ രണ്ട് ഡോട്ടഡ് കർവ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണെന്ന് വിചാരിക്കാം. അങ്ങനെ തീറ്റയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഡൈഫ്രാക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ പറയും ഈ ആംഗിൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ആംഗിൾ ആയിരിക്കും, തീറ്റ വെരി സ്മോൾ ആയിരിക്കും. തീറ്റ വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അതേപോലെ ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റയാണ്. അപ്പോൾ നമുക്കിവിടെ, ഞാനിവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ എടുക്കുന്നു. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ ഈ ആംഗിൾ തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ ടാൻ തീറ്റ എടുത്ത് എന്തായിരിക്കും വരിക, ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ചാൽ ഈ സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡാണ് ടാൻ തീറ്റ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷൻ, ഇതെന്ന് പറയുന്നത് എക്സ് ഡയറക്ഷനാണ്. ഓക്കെ, അതായത് ഇത് ഈ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് ഡയറക്ഷനാണ്, അതേസമയം ഈ ലെങ്ത് എന്ന് പറയുന്നത് വൈ ഡയറക്ഷനിലാണ്. അപ്പോൾ നമുക്ക് ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ഡിവൈഡഡ് ബൈ വൈ ഡയറക്ഷനിലുള്ള മൊമെൻറ്റം ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ എനിക്കിവിടെ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ സൈൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു തീറ്റയാണ്, ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു തീറ്റയാണ്. അപ്പോൾ നമുക്ക് സൈൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു ടാൻ തീറ്റ ആണെന്ന് പറയാം. സോ ഞാനിവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എനിക്ക് പി എക്സ് ഡിവൈഡഡ് ബൈ പി വൈ എന്ന് കിട്ടും. ടാൻ തീറ്റ എടുത്താൽ പി എക്സ് ബൈ പി വൈ എന്ന് കിട്ടും. ഇനി പി എക്സ് എന്ന് പറയുന്നത് നമ്മൾ എത്രയാണെന്ന് കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, എച്ച് ബാർ ബൈ എ ആണ്. നമ്മൾ ഡെൽറ്റ പി എക്സ് എച്ച് ബാർ ബൈ എ ആണെന്ന് കണ്ടു, അതേ ഓർഡറിലായിരിക്കും പി എക്സിൻ്റെ വാല്യൂ. അതാണ് നമ്മൾ പി എക്സിനെ എച്ച് ബാർ ബൈ എ എന്ന് എടുക്കുന്നു. ഇനി സോ ഇവിടെ പി വൈ എന്ന് തന്നെ കൊടുക്കുന്നു. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു പി എക്സ് ബൈ പി വൈ വിച്ച് ഇസ് ഈക്വൽ ടു എച്ച് ബാർ ബൈ എ ഡിവൈഡഡ് ബൈ പി വൈ എന്ന് കിട്ടി. ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു, ഇനി പി വൈ എന്ന് പറയുന്നത് എന്താണ്, പി വൈ എന്ന് പറയുന്നത് മൊമെൻറ്റത്തിൻ്റെ വൈ കമ്പോണൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ഡി ബ്രോയി റിലേഷൻ ഉപയോഗിച്ച് ലാംഡ എന്ന് പറയുന്നത് എച്ച് ഡിവൈഡഡ് ബൈ പി വൈ ആണെന്ന് പറയാം. കാരണം ഇവിടെ ഇലക്ട്രോൺ ആദ്യം മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലേക്കാണ്, ഇലക്ട്രോൺ ആദ്യം മൂവ് ചെയ്യുന്നത് വൈ ഡയറക്ഷനിലേക്കാണ്. സോ ഇലക്ട്രോണിൻ്റെ മൊമെൻറ്റം പി വൈ ആയിരുന്നു. ആ സമയത്തുള്ള ഇലക്ട്രോണിൻ്റെ ഡി ബ്രോയി വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, ലാംഡ ഈക്വൾ ടു എച്ച് ഡിവൈഡഡ് ബൈ മൊമെൻറ്റം വൈ ഡയറക്ഷനിലായതുകൊണ്ട് എച്ച് ഡിവൈഡഡ് ബൈ പി വൈ ആണ്. അപ്പോൾ ലാംഡ ഈക്വൾ ടു എച്ച് ഡിവൈഡഡ് ബൈ പി വൈ ആണെങ്കിൽ ഇതിനകത്ത് നിന്ന് പി വൈ എന്ന് പറയുന്നത് എനിക്ക് എച്ച് ബൈ ലാംഡ എന്ന് പറയാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ഈ റിലേഷൻ ലാംഡ ഈക്വൾ ടു എച്ച് ഡിവൈഡഡ് ബൈ പി വൈ ആണ് നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലാംഡ ഈക്വൾ ടു എച്ച് ബൈ പി വൈ ആണെങ്കിൽ നമുക്കിവിടെ നിന്നും ഈ പി വൈ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം, പി വൈ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ ലാംഡ ആയിരിക്കും.
പി വൈ എന്ന് പറയുന്നത് എച്ച് ബൈ ലാംഡ. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ ഇവിടെ ഓൾറെഡി എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഈ ടാൻ തീറ്റ എന്ന് പറയുന്നത്, ഓക്കെ, സോ ഹിയർ വി ഹാവ് ദിസ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു, നമ്മളിവിടെ ഓൾറെഡി എഴുതി വച്ചിരിക്കുന്നത് എച്ച് ബാർ ഡിവൈഡഡ് ബൈ എ, എച്ച് ബാർ ഡിവൈഡഡ് ബൈ എ ഡിവൈഡഡ് ബൈ താഴെ ഇവിടെ പി വൈ അല്ലേ ഉള്ളത്, ഈ പി വൈക്ക് പകരം നമ്മൾ എന്ത് കൊടുക്കുന്നു, എച്ച് ബൈ ലാംഡ എന്ന് കൊടുക്കും. ഓക്കെ, എച്ച് ബൈ ലാംഡ. അപ്പോൾ നമുക്ക് ഈ എച്ച് ബാർ എന്താണെന്ന് അറിയാം, എച്ച് ബാർ എന്ന് പറയുന്നത് എച്ച് ബൈ ടു പൈ ആണ്. സോ ഞാൻ ഈ എച്ച് ബാറിന് പകരം എച്ച് ബൈ ടു പൈ എന്ന് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ എച്ച് ബാർ ബൈ എ ആണുള്ളത്. സോ ഇവിടെ എച്ച് ബാറിന് പകരം എച്ച് ബൈ ടു പൈ വരും. പിന്നെ ഇവിടെ എന്തുണ്ട്, ഒരു എ ഓൾറെഡി ഇവിടെ ഉണ്ട്. പിന്നെ ഇവിടെ താഴെ ഒരു എച്ച് ഉണ്ട്. ഈ താഴെ കിടക്കുന്ന ലാംഡ മുകളിലേക്ക് പോകും. അപ്പോൾ ഇവിടെ ഈ എച്ചും ഈ എച്ചും തമ്മിൽ ക്യാൻസൽ ആവും. നമുക്ക് ലാംഡ ഡിവൈഡഡ് ബൈ ടു പൈ എന്ന് കിട്ടും. അതാണ് ഇവിടെ ടാൻ തീറ്റ എന്ന് പറയുന്നത് ഈക്വൾ ടു നമുക്ക് ലാംഡ ബൈ ടു പൈ എന്ന് കിട്ടും. അപ്പോൾ ഫോർ സ്മോൾ ആംഗിൾ തീറ്റ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞത്, അപ്രോക്സിമേറ്റ്ലി ഈക്വൾ ടു സൈൻ തീറ്റ ആണ്. അപ്പോൾ എനിക്ക് സൈൻ തീറ്റ ഈക്വൾ ടു ലാംഡ ബൈ ടു പൈ എന്ന് എടുക്കാം. സൈൻ തീറ്റ ഈക്വൾ ടു ലാംഡ ബൈ ടു പൈ അല്ലെങ്കിൽ ഈ എയിനെ ഞാൻ ലെഫ്റ്റിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ എനിക്ക് എ സൈൻ തീറ്റ ഈസ് ഈക്വൾ ടു ലാംഡ ബൈ ടു പൈ എന്ന് കിട്ടും. എ സൈൻ തീറ്റ ഈക്വൾ ടു ലാംഡ ബൈ ടു പൈ. ഇനി ഈ ഇത് ഒരു ഈ എ സൈൻ തീറ്റ ഈക്വൾ ടു ലാംഡ എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനോട് സിമിലർ ആണ്. ഒരു ടു പൈയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ടു പൈ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. അത് നമ്മുടെ ഈ എക്സ്പെരിമെൻ്റൽ പാരാമീറ്റേഴ്സിനനുസരിച്ച് ചേഞ്ച് ചെയ്യാവുന്ന ഒരു കാര്യം മാത്രമാണ്, ഒരു ആർബിട്രറി വാല്യൂ എന്നുള്ള രീതിയിലാണ്. എന്ന് വെച്ചാൽ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് സിമിലർ ആണ്. സോ ഈ എ സൈൻ തീറ്റ ഈക്വൾ ടു ലാംഡ എന്ന് പറയുന്നത് എന്തിൻ്റെ കണ്ടീഷനാണ്, നിങ്ങൾ എൻ ലാംഡ ഈക്വൽ ടു എ സൈൻ തീറ്റ ഫസ്റ്റ് ഓർഡർ ഡൈഫ്രാക്ഷൻ എൻ ഈക്വൽ ടു വൺ, അപ്പം ലാംഡ ഈക്വൽ ടു എ സൈൻ തീറ്റ. സോ വിച്ച് ഇസ് ദ കണ്ടീഷൻ ഫോർ ദ ഫസ്റ്റ് മിനിമം ഇൻ ദ ഡൈഫ്രാക്ഷൻ ബൈ എ സ്ലിറ്റ് ഓഫ് വിഡ്ത്. എ വിട്ടുള്ള ഒരു സ്ലിറ്റിൽ കൂടി ഡൈഫ്രാക്ഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഡൈഫ്രാക്ഷൻ പാറ്റേണിലെ ഫസ്റ്റ് മിനിമത്തിൻ്റെ ഡൈഫ്രാക്ഷൻ കണ്ടീഷനാണ് എ സൈൻ തീറ്റ ഈക്വൽ ടു ലാംഡ. അത് തന്നെയാണ് ഈ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് ചെയ്തപ്പോൾ നമുക്കിവിടെ കിട്ടിയ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിനെ നമ്മളിവിടെ എന്ത് ചെയ്തു, അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി. ഡൈഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു വേവിൻ്റെ പ്രോപ്പർട്ടി ആണെന്നറിയാം. ഡൈഫ്രാക്ഷൻ നടക്കുന്നത് വേവിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഡൈഫ്രാക്ഷൻ ഇസ് ദ പ്രോപ്പർട്ടി ഓഫ് എ വേവ്. അതുകൊണ്ട് തന്നെ ഇവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഡൈഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി, സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇനി ദ ഡൈഫ്രാക്ഷൻ ഓർ ദ സ്പ്രെഡിങ് ഓഫ് എ ബീം ഫോളോയിങ് പാസേജ് ത്രൂ എ സ്ലിറ്റ് ഈസ് ജസ്റ്റ് ദ എഫക്ട് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ പറയാം, ഇവിടെ ഈ ഇലക്ട്രോൺ ബീം ഈ സ്ലിറ്റ് കടന്നു പോയപ്പോൾ, സ്ലിറ്റ് വരെ ഇത് വൈയിൽ മാത്രമേ ഇതിന് കമ്പോണൻ്റ് ഉള്ളൂ, സ്ട്രെയിറ്റിൽ മൂവ് ചെയ്തുകൊണ്ടിരുന്ന സാധനമാണ്. ഈ സ്ലിറ്റ് കഴിഞ്ഞപ്പോൾ ഇതിനെന്ത് പറ്റി, സ്പ്രെഡ് സംഭവിച്ചു. എക്സിലേക്കും വൈയിലേക്കും ഒക്കെ മൂവ് ചെയ്ത് ഇതിന് സ്പ്രെഡ് സംഭവിച്ചു. ഇപ്പം ഇവിടെ സ്പ്രെഡ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്, ദ ഡൈഫ്രാക്ഷൻ ഓഫ് എ ബീം ഫോളോയിങ് പാസേജ് ത്രൂ എ സ്ലിറ്റ്. ആ സ്പ്രെഡ് ഉണ്ടാവാനുള്ള കാരണം അവിടെ ഡൈഫ്രാക്ഷൻ നടന്നു എന്നുള്ളത്. എന്ന് വെച്ചാൽ ബേസിക്കലി ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എഫക്ട് ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ആണെന്ന് പറയാം. എന്ന് വെച്ചാൽ ഇവിടെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്, നമ്മൾ ചെയ്തത് നിങ്ങളിവിടെ നോക്കിയാൽ അറിയാം. ഞാൻ ആദ്യം പറഞ്ഞു ഇലക്ട്രോൺ ബീം വൈ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്. ഇലക്ട്രോൺ ബീം വൈ ആക്സിസിലാണ് മൂവ് ചെയ്യുന്നത്, അതുകൊണ്ട് അതിന് മൊമെൻ്റത്തിൻ്റെ എക്സ് കമ്പോണൻ്റ് സീറോയാണ്. എന്ന് വെച്ചാൽ പി എക്സ് സീറോയാണ്. പി എക്സ് സീറോയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എക്സ് ആക്സിസിലുള്ള മൊമെൻറ്റം നിങ്ങൾക്ക് എക്സാക്റ്റ് ആയിട്ട് അറിയാം. എന്ന് വെച്ചാൽ അൺസർട്ടനിറ്റി ഇൻ പി എക്സ് എന്ന് പറയുന്നത് സീറോയാണ്. എന്ന് വെച്ചാൽ ഡെൽറ്റ പി എക്സ് സീറോയാണ്. ഡെൽറ്റ പി എക്സ് സീറോയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് പി എക്സ് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതാണ്. ഡെൽറ്റ പി എക്സ് സീറോയാണെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആയിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പൊസിഷൻ, ഈ ഇലക്ട്രോണിൻ്റെ എക്സിലുള്ള പൊസിഷൻ നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിവിടെ ഒരു സ്ലിറ്റ് വെച്ചു. നമ്മൾ ഈ രീതിയിൽ ഇതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ഇവിടെ നമ്മളൊരു സ്ലിറ്റ് വെച്ചു. ഈ സ്ലിറ്റ് വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഇവിടെ നിങ്ങൾക്ക് ഈ ഇലക്ട്രോണിൻ്റെ ഡെൽറ്റ എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എക്സ് ഇൻഫിനിറ്റി ആയിരുന്നു, ഡെൽറ്റ എക്സിനെ പറ്റി ഒന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഈ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഇലക്ട്രോണിനെ ഒരു നാരോ സ്ലിറ്റിൽ കൂടി കടത്തിവിട്ടു. നാരോ സ്ലിറ്റിൽ കൂടി കടത്തിവിടുമ്പോഴുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ സ്ലിറ്റിൽ കൂടി ഇലക്ട്രോൺ കടക്കുന്ന മൊമെൻറ്റിൽ നമുക്ക് പറയാം ഇലക്ട്രോണിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന വിഡ്ത്തിൻ്റെ ഉള്ളിലാണെന്ന് പറയാമല്ലോ. എന്ന് വെച്ചാൽ നമ്മളിവിടെ
ഈ ഇലക്ട്രോണിന്റെ പൊസിഷൻ ഒന്നും അറിയത്തില്ല ഇടത്തു നിന്നും ഇലക്ട്രോണിന്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു അറ്റംപ്റ്റ് നടത്തുന്നു, ഒരു ശ്രമം നടത്തുന്നു. ആ ശ്രമം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളൊരു സ്ലിറ്റ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ സ്ലിറ്റിൻ്റെ വിട്ട് നിങ്ങൾ കുറച്ച് കൊണ്ടുവരും തോറും കൂടുതൽ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് എനിക്ക് എക്സിൻ്റെ വാല്യൂ പറയാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് കുറയും, സ്ലിറ്റിൻ്റെ വിട്ട് കുറയും തോറും എനിക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് എക്സ് പറയാൻ വേണ്ടി പറ്റും. എന്ന് വെച്ചാൽ ഡെൽറ്റ എക്സ് അൺസർട്ടനിറ്റി ഇൻ എക്സ് എന്ന് പറയുന്നത് കുറയും. അൺസർട്ടനിറ്റി ഇൻ എക്സ് കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും അൺസർട്ടനിറ്റി ഇൻ പി എക്സ് കൂടും. എന്ന് വെച്ചാൽ ഡെൽറ്റ പി എക്സ് എന്ത് ചെയ്യും? കൂടും. അതാണ് ഇവിടെ പറയുന്നത്. അതായത് ആസ് വി മേക്ക് ദ സ്ലിറ്റ് നാരോവർ പി എക്സ് ഇൻക്രീസസ് എന്നല്ല, ഇത് ശരിക്കും ഡെൽറ്റ പി എക്സ് ഇൻക്രീസസ് എന്ന് പറയുന്നതാണ് നല്ലത്. കാരണം സ്ലിറ്റ് നാരോ ആക്കും തോറും ഡെൽറ്റ എക്സ് കുറയും, ഡെൽറ്റ എക്സ് കുറയുമ്പോൾ ഡെൽറ്റ പി എക്സ് കൂടും. സോ ആസ് വി മേക്ക് ദ സ്ലിറ്റ് നാരോവർ ഡെൽറ്റ പി എക്സ് ഇൻക്രീസസ് ആൻഡ് ദ ബീം സ്പ്രെഡ്സ് ഈവൻ മോർ. ബീം കൂടുതൽ എന്ത് ചെയ്യും? സ്പ്രെഡ് ചെയ്യും. ആ ബീം കൂടുതൽ സ്പ്രെഡ് ചെയ്യാനുള്ള കാരണം എന്താ? ഡെൽറ്റ പി എക്സ് കൂടും. അതായത് എക്സിലുള്ള എക്സ് ഡയറക്ഷനിലുള്ള മൊമെൻ്റത്തിൻ്റെ അൺസർട്ടനിറ്റി കൂടും. അതായത് നോക്കി, ഇവിടെ ഈ സ്ലിറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വരെ ഇലക്ട്രോൺ സ്ട്രെയിറ്റ് ആയിട്ട് വൈയിൽ മാത്രം മൂവ് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്ത് അതിന് എക്സിൽ സ്പ്രെഡ് ഇല്ല. നമ്മളിവിടെ സ്ലിറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇതിൻ്റെ എന്താണ് ഡെൽറ്റ എക്സ് മെഷർ ചെയ്യാൻ വേണ്ടി, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മൊമെൻ്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടി. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? ഈ സ്പ്രെഡ് സംഭവിച്ചു. അതായത് ഇത് എക്സ് ആക്സിസിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഇവിടെ സ്പ്രെഡ് സംഭവിച്ചു, അല്ലെങ്കിൽ ഡൈഫ്രാക്ഷൻ സംഭവിച്ചു എന്ന് പറയാം. അപ്പോൾ ശരിക്കും ഇവിടെ ഡൈഫ്രാക്ഷൻ നടന്നത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഡൈഫ്രാക്ഷൻ നടക്കാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചപ്പോൾ അതിലെ മൊമെൻ്റത്തിലുള്ള അൺസർട്ടനിറ്റി കൂടി, അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ സ്പ്രെഡ് കൂടി, അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഡൈഫ്രാക്ഷൻ നടന്നു എന്ന് പറയാം. സോ ആസ് വി മേക്ക് ദ സ്ലിറ്റ് നാരോവർ പി എ ഡെൽറ്റ പി എക്സ്, ഇവിടെ പി എക്സ് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ചെയ്യണം, ഡെൽറ്റ പി എക്സ് ആകണം. ഡെൽറ്റ പി എക്സ് ഇൻക്രീസസ് ആൻഡ് ദ ബീം സ്പ്രെഡ്സ് ഈവൻ മോർ. ഇൻ ട്രൈങ് ടു ഒബ്റ്റെയിൻ മോർ പ്രിസൈസ് നോളജ് ഓഫ് ദ ലൊക്കേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ, ലൊക്കേഷൻ കൂടുതൽ പ്രിസൈസ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. ബൈ മേക്കിംഗ് ദ സ്ലിറ്റ് നാരോവർ, സ്ലിറ്റ് നാരോവർ ആക്കിക്കൊണ്ട് ഇതിൻ്റെ ലൊക്കേഷൻ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ വി ഹാവ് ലോസ്റ്റ് നോളജ് ഓഫ് ദി ഡയറക്ഷൻ ഓഫ് ഇറ്റ്സ് ട്രാവൽ. മൊമെൻ്റത്തെ പറ്റി പറയാൻ പറ്റാതെ വന്നു. എന്ന് വെച്ചാൽ ഇത് ഏത് ഡയറക്ഷനിലേക്കാണ് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതെന്ന് എക്സാക്റ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റാതെ വന്നു. കാരണം വൈയിലും കമ്പോണൻ്റ് ഉണ്ട്, എക്സിലും കമ്പോണൻ്റ് ഉണ്ട്. സോ അൺസർട്ടനിറ്റി കൂടി. സോ ദിസ് ട്രേഡ് ഓഫ് ബിറ്റ്വീൻ ഒബ്സർവേഷൻസ് ഓഫ് പൊസിഷൻ ആൻഡ് മൊമെൻ്റം ഈസ് ദ എസൻസ് ഓഫ് ദ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ. അപ്പോൾ ഇങ്ങനെ ഈ പൊസിഷനും മൊമെൻ്റവും തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനാണ്. ഒന്നിനെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ മറ്റതിലുള്ള ആക്യുറസി കുറയും. അപ്പോൾ ഈ ഒരു എന്താണ് ഇത് തമ്മിലുള്ള ഒരു കോമ്പറ്റീഷൻ, ഇതാണ് ശരിക്കും എന്ത് ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ എസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് ഇത്രയേ ഉള്ളൂ. എന്താണ് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻറ്റിനെ ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഈ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് പ്രോപ്പർട്ടി, ഡൈഫ്രാക്ഷൻ നടക്കുന്നത് വേവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഒരു പാർട്ടിക്കിളിൻ്റെ വേവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബേസിക്കലി അതൊരു അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ കോൺസിക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ തിരിച്ച് പറയാം. ഓക്കെ, സോ ആ കാര്യമാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ ഇത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിൻ്റെ ആദ്യത്തെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓഫ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് സിംഗിൾ സ്ലിറ്റ് ഡൈഫ്രാക്ഷൻ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇനി സപ്പോസ് ഇത് ഈ രീതിയിൽ നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു സോൾവ്ഡ് പ്രോബ്ലം ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾ പ്രോബ്ലം സെക്ഷനിലാണ് ചോദിക്കുന്നതെങ്കിലും ആ രീതിയിലും നിങ്ങളിത് ആൻസർ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, സോ ഈ കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.